ആകാശത്തെയും ഭൂമിയെയും സർവചരാചരങ്ങളെയും സൃഷ്ടിച്ച സർവശക്തനായ ദൈവത്തിന്റെ ശ്രേഷ്ഠ നാമം ഇന്നും എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ. ജീവനദി എന്ന ഈ ആത്മീക പ്രോഗ്രാമിലൂടെ പ്രഭാതവചന ധ്യാനം വളരെ ശ്രദ്ധയോടെ ശ്രവിക്കുന്ന എന്റെ എല്ലാ ബഹുമാനി ശ്രോതാക്കൾക്കും വീണ്ടും വരുന്ന നമ്മുടെ കർത്താവും നമ്മുടെ രക്ഷിതാവും നമ്മുടെ മഹാദൈവമായ യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിലുള്ള സ്നേഹ വന്ദനം പ്രാരംഭമായി ഞാൻ അറിയിച്ചു കൊള്ളുന്നു. ഇന്നത്തെ വചനധ്യാനവും നമുക്കേവർക്കും വളരെ ആത്മികമായ ഉയർച്ചയും ആത്മികമായ ഉത്സാഹവും പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും അതിനായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്തു കൊള്ളുന്നു. ഇന്നത്തെ വചനധ്യാനത്തിനായിട്ട് വിശുദ്ധ ബൈബിളിൽ നിന്നും ഒരു വാക്യം പ്രാരംഭമായിട്ട് നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. സങ്കീർത്തനങ്ങൾ 56:11 വാക്യം. സങ്കീർത്തനങ്ങൾ 56:11 വാക്യം. അവിടെ നാം വായിക്കുന്നത് ഇപ്രകാരമാണ്: ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു, ഞാൻ ഭയപ്പെടുകയില്ല, മനുഷ്യന് എന്നോട് എന്ത് ചെയ്യുവാൻ കഴിയും. ഫെലിസ്തീയർ ദാവീദിനെ ഗത്തിൽ വെച്ച് പിടിച്ചപ്പോൾ ദാവീദിന്റെ മനസ്സിൽ കൂടി കടന്നുപോയ ശ്രേഷ്ഠകരമായ ഒരു ചിന്തയാണ് നമ്മുടെ ഇന്നത്തെ ധ്യാന വിഷയം. താൻ ഒരുപക്ഷെ വധിക്കപ്പെടുവാനുള്ള സാധ്യതയുള്ളപ്പോഴും അചഞ്ചലനായി നിൽക്കുവാൻ കാരണം തന്റെ ജീവിതാനുഭവങ്ങൾ നൽകിയ പാഠങ്ങൾ ആണ് എന്ന് നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. തന്റെ ഭവനത്തിനുള്ളവർ തന്നെ തന്നെ ഒന്നിനും കൊള്ളാത്തവൻ എന്ന് വിധി എഴുതിയിരുന്ന സ്ഥാനത്ത് നിന്നുമാണ് ദാവീദിന്റെ തുടക്കം കുറിക്കപ്പെടുന്നത് എന്ന് നമുക്ക് ഓർക്കുവാനായിട്ട് സാധിക്കും. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ലോകം മുഴുവനും ദാവീദിന് എതിരായി നിന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ ആണെന്ന് വരികിലും ദാവീദ് ജീവനുള്ള ദൈവത്തിൽ അചഞ്ചലമായി വിശ്വസിക്കുകയും ആ ദൈവത്തിൽ ആശ്രയിക്കുകയും ചെയ്തതിന്റെ ഫലമായി ദൈവിക ഇടപെടലുകൾ ഉണ്ടായതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒരു ഫെലിസ്ത്യൻ മല്ലൻ പുറപ്പെട്ടു വന്ന് വെല്ലുവിളിച്ചപ്പോൾ ആ ഫെലിസ്ത്യന്റെ വെല്ലുവിളി ഏറ്റെടുക്കുവാൻ ഇസ്രായേൽ ജനത്തിന്റെ മധ്യത്തിൽ ദാവീദ് എന്ന ദൈവഭക്തനല്ലാതെ വേറാരും തന്നെ ഉണ്ടായിരുന്നില്ല എന്ന് നാം ഓർക്കണം. ആ വെല്ലുവിളിയുടെ മുമ്പിൽ ഇസ്രായേൽ രാജാവായ ശൗൽ പോലും ഭയന്ന് വിറച്ചു പോയിരുന്നു. കാരണം ആ ഫെലിസ്ത്യൻ മല്ലൻ ബാല്യം മുതൽ യോദ്ധാവായിരുന്നു എന്ന് മാത്രമല്ല, അവന് 9 പൊക്കവും അതിനൊത്ത ആരോഗ്യമുണ്ടായിരുന്നു. അതിനാൽ അവന്റെ വെല്ലുവിളി ഏറ്റെടുക്കുവാൻ ദാവീദൊഴികെ മറ്റാരും തന്നെ തയ്യാറല്ലായിരുന്നു. ഒരുപക്ഷെ ആ മല്ലന്റെ വെല്ലുവിളി ഏറ്റെടുത്ത് ചെന്ന് പരാജയപ്പെട്ടാൽ തങ്ങളെല്ലാം ഫെലിസ്തീർക്ക് അടിമകളാകേണ്ടതായി വരുമെന്ന ഭയം അവരെ വല്ലാണ്ട് അലട്ടിയിരുന്നു. എന്നാൽ മറ്റുള്ളവർ മല്ലനെന്ന് കണ്ട ഫെലിസ്തനെ ദാവീദ് മല്ലനെന്ന് കണക്കിടാതെ ജീവനുള്ള ദൈവം ഇല്ലാത്തവൻ എന്നാണ് കണ്ടത്. ജീവനുള്ള ദൈവം കൂടെയില്ലാത്തവന് തന്നെ പരാജയപ്പെടുത്തുവാൻ കഴിയില്ല എന്ന ഉത്തമമായ ബോധ്യം ദാവീദിന് ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഫെലിസ്തീന്റെ വെല്ലുവിളിയെ ഏറ്റെടുത്തുകൊണ്ട് മുമ്പോട്ട് വന്ന ദാവീദിനോട് തന്റെ ജ്യേഷ്ഠ സഹോദരൻ ശകാരിച്ചുകൊണ്ട് ചോദിച്ചത്, നിനക്കിവിടെ എന്താണ് കാര്യം? പാളയം വിട്ട് നീ പുൽപ്പുറത്തേക്ക് പോകുക. അവിടെ നിനക്ക് കുഞ്ഞാടുകളുണ്ടല്ലോ, അവയുടെ കാര്യം നോക്കൂ. ഇവിടുത്തെ കാര്യം നോക്കാൻ ഞങ്ങളുണ്ട്. ഞങ്ങളാണ് അതിന് പ്രാപ്തരായിട്ടുള്ളവർ. നീ ഇതിനൊന്നും പ്രാപ്തിയുള്ളവനല്ല. അവിടെ ദാവീദിനോടുള്ള ബന്ധത്തിൽ സ്വന്തം കുടുംബാംഗത്തിന്റെ കാഴ്ചപ്പാടാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അതിനുശേഷം ഇസ്രായേലിന്റെ രാജാവായ ശൗലിന്റെ മുമ്പിൽ ദാവീദ് എത്തിയപ്പോൾ ശൗൽ ദാവീദിനോട് പറഞ്ഞത്, ഈ ഫെലിസ്തീനോട് ചെന്ന് അംഗം പൊരുതുവാൻ നിനക്ക് പ്രാപ്തിയില്ല, നീ ബാലനത്രേ, അവനോ ബാല്യം മുതൽ യോദ്ധാവാകുന്നു. അതെ, സ്വന്തം കുടുംബാംഗങ്ങളുടെ മുന്നിൽ അവന് യാതൊരു വിധമായിട്ടുള്ള പ്രാപ്തിയില്ല എന്നാണ് അവർ കണക്കാക്കുന്നത്. രാജ്യത്തിന്റെ രാജാവിന്റെ മുമ്പിൽ അവന് പ്രാപ്തിയില്ല എന്നാണ് അവനും കണക്കാക്കുന്നത്. ഫെലിസ്ത്യ മല്ലനോട് പടപൊരുതുവാൻ തനിക്ക് പ്രാപ്തിയില്ലെന്നും യോഗ്യതയില്ലെന്നും ശൗൽ രാജാവ് കൂടി പറഞ്ഞിട്ട് കൂടി ദാവീദ് തന്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു. ഒടുവിൽ ശൗൽ രാജാവ് ദാവീദിനെ പടച്ചട്ട് അണിയിച്ച് ഫെലിസ്തീന്റെ അടുക്കലേക്ക് അയക്കുവാൻ ശ്രമിച്ചതിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടത്, ഫെലിസ്ത്യ മല്ലന്റെ പടച്ചട്ടയ്ക്ക് തുല്യമായ പടച്ചട്ട അണിയുന്നതിലൂടെ വിജയം പ്രതീക്ഷിച്ചു എന്നാണ്. ഈ പ്രവൃത്തി തന്നെ അവരുടെ കാഴ്ചപ്പാടിന്റെ അന്തരത്തെ വ്യക്തമാക്കുന്നതാണ്. അതിനെ തുടർന്ന് ദാവീദ് ഒരു യോദ്ധാവിന്റെ പടച്ചട്ട അണിയാതെ ഇടയ വേഷധാരിയായി ആ ഫെലിസ്ത്യ മല്ലന്റെ മുമ്പിലെത്തിയപ്പോൾ ആ മല്ലന്റെ ദൃഷ്ടിയിൽ ദാവീദ് വെറുമൊരു ആട്ടിടയൻ മാത്രമായിട്ടാണ് കാണപ്പെടുന്നത്. തന്നോട് പൊരുതുവാൻ പ്രാപ്തിയില്ലാത്ത വെറുമൊരു ബാലൻ എന്ന് പറഞ്ഞ് ദാവീദിനെ അവൻ നിന്ദിച്ചു. അപ്പോൾ ദാവീദ് ആ മല്ലനോട് പറഞ്ഞത്, നീ വാളും കുന്തവുമായി എന്റെ നേരെ വരുന്നു, ഞാനോ നീ നിന്ദിച്ചിട്ടുള്ള ജീവനുള്ള ദൈവത്തിന്റെ നാമത്തിൽ നിന്റെ മുമ്പിലേക്ക് വരുന്നു. ഇത് പറഞ്ഞിട്ട് മുന്നോട്ട് ചെന്ന് ആ ഫെലിസ്ത്യ മല്ലനെ രണ്ടാമതൊരു കല്ലിന്റെ ആവശ്യം കൂടാതെ ഒരൊറ്റ കല്ലിനാൽ കൊലപ്പെടുത്തി.
നോക്കൂ പ്രിയരെ, ഒരുപക്ഷെ ചില നിർണായകമായ ഘട്ടങ്ങളിൽ ലോകം മുഴുവനും താങ്കൾക്കെതിരായി നിന്നേക്കാം. ഒരുപക്ഷെ താങ്കളെ കഴിവില്ലാത്തവനെന്നോ പ്രാപ്തിയില്ലാത്തവനെന്നോ ഒക്കെയും പറഞ്ഞ് താങ്കൾ നിന്ദിച്ചേക്കാം. എന്നാൽ തളരാതെ ദൈവത്തിൽ ആശ്രയിക്കുക. അത്യുന്നതനും സർവശക്തനുമായ ദൈവം സ്വർഗത്തിൽ നിന്നും ശക്തിയും പ്രാപ്തിയും നൽകി താങ്കളെ അനുഗ്രഹിക്കും. പ്രാരംഭത്തിൽ നാം വായിച്ചു കേട്ട സങ്കീർത്തനം 56:11 വാക്യത്തിൽ നാം കണ്ടത് ഇപ്രകാരമാണ്: ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു, ഞാൻ ഭയപ്പെടുകയില്ല, മനുഷ്യന് എന്നോട് എന്ത് ചെയ്യുവാൻ കഴിയും. ഇങ്ങനെ ഗത്തിൽ വെച്ച് ദാവീദിന് പറയുവാനായിട്ട് സാധ്യമായത് തന്റെ ജീവിതത്തിൽ ഉണ്ടായ പലവിധമായ അനുഭവങ്ങൾ ആണ്. പ്രതിസന്ധികൾ ഓരോന്നും നമ്മെ അനവധി പാഠങ്ങൾ പഠിപ്പിക്കുകയും ദൈവത്തിലുള്ള നമ്മുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവൻ എന്ന് നമുക്കും പറയുവാനായിട്ട് കഴിയും. അതെ, അവിശ്വാസം കൂടാതെ അങ്ങനെ പറയുവാൻ നമുക്ക് കഴിയണം. എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാവേ, തന്നിൽ ആശ്രയിക്കുന്നവർക്ക് അമിത ബലം നൽകുന്ന അനശ്വരനായ ദൈവത്തിൽ ആശ്രയിക്കുക. അനുഗ്രഹ സമ്പൂർണമായ ഒരു ജീവിതം നയിക്കുക. അതിനായിട്ട് ഈ വചന കേൾവി താങ്കളെയും സഹായിക്കുമാറാകട്ടെ. ഇതുവരെയും പ്രഭാതവചന ധ്യാനം ശ്രവിച്ച എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവർക്കും ശുഭദിനം ആശംസിച്ചുകൊള്ളുന്നു. ദൈവതിരുനാമം ഇന്നും എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ. ദുഷ്ടർ പോകും.